നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശൂർ ജില്ലയിൽ ഇന്നലെ ഉണ്ടായിരുന്ന നഴ്സുമാരുടെ പണിമുടക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കും നമുക്ക് പോകേണ്ടതുണ്ട്. ഇന്ന് നഴ്സുമാർ നടത്താനിരുന്ന സമ്പൂർണ്ണ പണിമുടക്ക് പിൻവലിച്ചിട്ടുണ്ട്. തീരുമാനം ജില്ലാ കളക്ടറുടെ ഇടപെടലിനെ തുടർന്നാണ്. അതേസമയം സൂചനാ സമരം തുടരാനും തീരുമാനമുണ്ട്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ചേരുന്നത് തിയോഫിനാണ്. തിയോഫിൻ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നഴ്സുമാർക്ക് വിവിധ ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിഷയം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോൾ നഴ്സുമാർക്കുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഒരു കരുതിനാചരണം അടക്കമുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന ആ ഒരു സമ്പൂർണ്ണ പണിമുടക്ക് അതിന്റെ ഒരു സാധ്യതയൊക്കെ മാറി നിൽക്കുന്നു എന്നത് രോഗികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. കളക്ടറുടെ ഇടപെടൽ വളരെ കൃത്യമായി നടന്നിട്ടുണ്ട്. എപ്പോഴാണ് ചർച്ച നടക്കുക? കവിയ, നാളെയാണ് കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. മാനേജ്മെന്റ് പ്രതിനിധികളെയും യു എൻ എ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നടത്താനിരുന്ന സമ്പൂർണ്ണ സമരം പിൻവലിച്ചതായി യു എൻ എ അറിയിച്ചത്. സമ്പൂർണ്ണ സമരം എന്ന് ഇന്ന് അവർ പറഞ്ഞിരുന്നത് തന്നെ അത്യാഹിത വിഭാഗത്തിൽ സേവനം ഉൾപ്പെടെ നിർത്തിവെച്ചുകൊണ്ടുള്ള, അതായത് ആശുപത്രികൾ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിന് കാരണവും അവർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ വൈകുന്നേരത്തിനുള്ളിൽ ഡോക്ടറെ അറസ്റ്റ് ചെയ്തില്ലെങ്കിലാണ് സമ്പൂർണ്ണ സമരത്തിലേക്ക് നീങ്ങുക എന്ന് പറഞ്ഞു. ഇന്നലെ എന്തായാലും നടപടികളൊന്നും ഉണ്ടായില്ല. പക്ഷേ സമ്പൂർണ്ണ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കളക്ടർ ഇടപെടുകയും ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ആശുപത്രികളുടെയും സേവനം നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള ഒരു സൂചന ലഭിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അത് ഏറെക്കുറെ വ്യക്തമായതുകൊണ്ടാണ് വളരെ അടിയന്തരമായി തന്നെ കളക്ടർ ഇടപെട്ട് ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. നാളെയാണ് ചർച്ച നടക്കുന്നത്. ആശുപത്രി പ്രതിനിധികളും നഴ്സസ് അസോസിയേഷൻ പ്രതിനിധികളും യു എൻ എ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഈ സാഹചര്യത്തിൽ പണിമുടക്കിൽ നിന്ന്, സമ്പൂർണ്ണ പണിമുടക്കിൽ നിന്ന് പിന്മാറുന്നു. എന്നാൽ തങ്ങൾ പ്രതിഷേധമായി നടത്തുന്ന പണിമുടക്ക് തുടരും. അത് അത്യാഹിത വിഭാഗങ്ങളിലെ സേവനങ്ങളെ ഒന്നും ബാധിക്കില്ല. പക്ഷെ മറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇന്നും തുടരുമെന്നാണ് നഴ്സസ് അസോസിയേഷൻ അറിയിച്ചിട്ടുള്ളത്.